യു നോ കുറേ സ്ട്രെസ് ഉണ്ടായിരുന്നു ബോഡിക്കകത്ത്. അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് ക്രോസ് ചെയ്തപ്പോഴാണ്, ആക്സിഡൻറ്റ് സ്പോട്ട് ക്രോസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ജോ ഭയങ്കരമായിട്ട് ടൈറ്റ് ആകുന്നുണ്ടായിരുന്നു, കഴുത്ത് ഭയങ്കരമായിട്ട് ടൈറ്റ് ആകുന്നുണ്ടായിരുന്നു, തൈസും ചെസ്റ്റും എല്ലാം ഇങ്ങനെ ടൈറ്റ് ആകും. പിന്നെ ഇടയ്ക്ക് ബ്രെത്ത്ലെസ്നെസ് ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടൽ പോലെ. ഈ കഴിഞ്ഞ തവണ അപകടം ഉണ്ടായ ആ ഒരു സ്ഥലം കൂടി കവർ ചെയ്താണല്ലോ പോകുന്നത്, അവിടെ ചെന്നപ്പം മനസ്സിൽ എന്താ തോന്നിയത്? അപ്പം ഈ റേസ് നോക്കുവാണെങ്കിൽ എൻ്റെ മാനേജർ, ഞാൻ, എൻ്റെ ബോട്ട്, ഞങ്ങൾ മൂന്ന് പേരും കഴിഞ്ഞ റേസിലുണ്ടായിരുന്നു. അപ്പം മാനേജറിൻ്റെ സ്കിപ്പർ ഒരു പാലസ്റ്റീനിയൻ അമേരിക്കൻ ആയിരുന്നു, അദ്ദേഹം റേസ് പൂർത്തിയാക്കിയില്ല. ഈ ബോട്ട് കഴിഞ്ഞ റേസിലുണ്ടായിരുന്നു. ആ ബോട്ട് കേപ് ടൗണിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ റേസ് പൂർത്തിയാക്കിയില്ല. ഞാൻ കുറച്ചുകൂടെ മുന്നിലോട്ട് പോയിട്ട് എൻ്റെ റേസും പൂർത്തിയായില്ല. അപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരു എന്നാ പറയുന്ന ഒരു മെൻ്റൽ ഇഷ്യൂ ഉണ്ടായിരുന്നു പറയാം. ബട്ട് ആ ബോട്ട് കേപ് ടൗൺ ക്രോസ് ചെയ്തു, പിന്നെ ഞാൻ ആ ആക്സിഡൻ്റ് സ്ഥലം ക്രോസ് ചെയ്തു. അപ്പോൾ എനിക്ക് വളരെ ഒരു ലൈറ്റ്നെസ് ഫീൽ ചെയ്തായിരുന്നു. അല്ലെങ്കിൽ യുനോ കുറേ സ്ട്രെസ് ഉണ്ടായിരുന്നു ബോഡിക്കകത്ത്. അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് ക്രോസ് ചെയ്തപ്പോഴാണ്, ആക്സിഡൻ്റ് സ്പോട്ട് ക്രോസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ജോ ഭയങ്കരമായിട്ട് ടൈറ്റ് ആകുന്നുണ്ടായിരുന്നു, കഴുത്ത് ഭയങ്കരമായിട്ട് ടൈറ്റ് ആകുന്നുണ്ടായിരുന്നു, തൈസും ചെസ്റ്റും എല്ലാം ഇങ്ങനെ ടൈറ്റ് ആകും. പിന്നെ ഇടയ്ക്ക് ബ്രെത്ത്ലെസ്നെസ് ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടൽ പോലെ. പക്ഷേ ആക്സിഡൻ്റ് സ്ഥലം ക്രോസ് ചെയ്തപ്പോൾ എല്ലാം അങ്ങ് പോയി, എല്ലാം മാറി. ഇവിടുന്ന് യാത്ര തുടങ്ങുമ്പോൾ എത്ര കിലോ ഉണ്ടായിരുന്നു? ഇപ്പോൾ ആകെ കണ്ടിട്ട് മെലിഞ്ഞു പോയല്ലോ. തുടങ്ങിയപ്പോൾ 92 കിലോ ആയിരുന്നു, പക്ഷേ ഇപ്പം 76-78 ഏതാണ്ട്. ഇപ്പം ഞാൻ നേവിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കുറച്ച് ഓവർ വെയിറ്റ് ആണ്. ഞങ്ങളൊക്കെ ആണെങ്കിലും വണ്ണം കുറയ്ക്കാൻ ഇതേപോലെ പോയാൽ അതിൽ മെലിഞ്ഞു പോകല്ലോ അല്ലേ? ഇപ്പം ഇന്ത്യയിലുള്ളവരും സെയിലിംഗ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അവർ സെയിൽ ചെയ്യത്തില്ല, പക്ഷേ വെയിറ്റ് കുറയ്ക്കാമെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ ആൾക്കാർ വരും. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത ബിസിനസ് പ്ലാൻ.